ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫോർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേരള സർക്കാരിൻ്റെ താൽക്കാലിക നിയമനങ്ങൾ വന്നിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഓരോ സ്ഥാപനങ്ങളിലേക്കും കേരള സർക്കാരിൻ്റെ ഓരോ സ്ഥാപനങ്ങളിലേക്കും താൽക്കാലികമായിട്ട് ഇൻ്റർവ്യൂ വഴി കുറച്ച് റിക്രൂട്ട്മെൻറ്റ് വരാറുണ്ട് എപ്പോഴും പത്ത് നോട്ടിഫിക്കേഷൻസാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഇതിലേക്ക് എക്സാം ഉണ്ടായിരിക്കുന്നില്ല ജസ്റ്റ് ഇൻ്റർവ്യൂ ആയിരിക്കും അപ്പോൾ ഓരോ ജില്ലകളിലെയും ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ വരുന്ന ജോബ് അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാണ് ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത ബലൈറ്റിനോടെയും എനേബിൾ ചെയ്ത് നോക്കുക പിന്നത്തെ പ്രധാനപ്പെട്ട തൊഴിൽ അവസരങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇൻ്റർവ്യൂവിന് ഏതെല്ലാം ഇൻ്റർവ്യൂവിനാണ് ഇപ്പോൾ അറ്റൻഡ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത് കൊച്ചി എറണാകുളം ജനറൽ ആശുപത്രിയിൽ എം ആർ ഐ ടെക്നീഷ്യൻ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു യോഗ്യത ഡി എം ആർ ടി അല്ലെങ്കിൽ എം ആർ ഐ യൂണിറ്റിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാം ഇന്റർവ്യൂ ഡിസംബർ ഇരുപത്തി ഏഴിനാണ് രാവിലെ പതിനൊന്നിന് താല്പര്യമുള്ളവർ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും അപേക്ഷയുമായി സുപ്രണ്ടിൻ്റെ ചേംബറിൽ വാക്കിൻ്റെ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കണം ഈ ഒരവസരം കൊച്ചി കൊച്ചി എറണാകുളം ജില്ലാ ആശുപത്രിയിലാണ് ഈ ഒരവസരം എം ആർ ഐ ടെക്നീഷ്യൻ തസ്തികയിൽ അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവും ഈ യോഗ്യതയുള്ള ആളുകളൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അവർക്കും കൂടി അവർ അവരോട് പറഞ്ഞു കൊടുക്കുക ഇങ്ങനെ ഒരു വേക്കൻസി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുക പിന്നെ കൊച്ചി ജില്ലയിലെ ഒരു കേരള സർക്കാർ സ്ഥാപനത്തിൽ വിമുക്തപടൻ വിഭാഗത്തിനായി സംവരണം ചെയ്തിരിക്കുന്ന കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് തസ്തികയിൽ ഒരു താൽക്കാലിക ഒഴിവ് നിലവിലുണ്ട് യോഗ്യത പ്ലസ് ടു അഥവാ യോഗ്യത രണ്ട് കെ ജി ടി ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ആൻഡ് മലയാളം ലോവർ കെ ജി ടി ഷോർട്ട് ആൻഡ് ഇംഗ്ലീഷ് ആൻഡ് മലയാളം ലോവർ കെ ജി ടി കമ്പ്യൂട്ടർ വേഡ് പ്രോസസ്സിംഗ് ലോവർ അഥവാ തത്തുല്യ യോഗ്യത സ്ത്രീകളും ഭിന്നശേഷിക്കാരും അപേക്ഷിക്കേണ്ടതില്ല പ്രായം ഒന്ന് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പതിന് നാൽപ്പത്തി ഒന്ന് വയസ്സ് കവിയാൻ പാടുള്ളതല്ല നിയമാനുസൃത വയസ്സളവ് അനുവദിയും ശമ്പളം ഇരുപതിനായിരം മുതൽ നാൽപ്പത്തഞ്ച് എണ്ണൂറ് വരെ സാലറി ലഭിക്കാവുന്ന തസ്തികയാണ് യുവര ഉദ്യോഗാർത്ഥികൾ ഇരുപത്തെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് തീയതിക്ക് മുമ്പായി ബന്ധപ്പെട്ട എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അവസരം മാക്സിമം ഉപയോഗപ്പെടുത്താവുന്നതാണ് പിന്നെ ഹോമിയോ വകുപ്പിൽ താൽക്കാലിക ഒഴിവുകൾ വന്നിട്ടുണ്ട് പാലക്കാട് ജില്ലയിലെ ഹോമിയോപതി പതി വകുപ്പിൻ്റെ വിവിധ സ്ഥാപനങ്ങളിലേക്കും പ്രൊജക്ടുകളിലേക്കും ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമം നടത്തുന്നു ഫാർമസി അസ്തികയിലേക്ക് എസ് എസ് എൽ സി അതുപോലെ എൻ സി പി ഹോമിയോ അല്ലെങ്കിൽ സി സി പി വിജയിച്ചവർക്ക് അപേക്ഷിക്കാം മൾട്ടി പർപ്പസ് വർക്കേഴ്സ് അസ്തികയിൽ എസ് എസ് എൽ സിയും പി എസ് സി അംഗീകരിച്ച ഡി ടി പി സർട്ടിഫിക്കറ്റും ഉള്ളവർക്കും അപേക്ഷിക്കാം ഡിസംബർ ഇരുപത്തിയാറിന് യഥാക്രമം രാവിലെ പത്തിനും പതിനൊന്നിനും അഭിമുഖം നടക്കുക അറ്റൻഡർ ഡിസ്പെൻസ് അസ്തികയിലേക്ക് എസ് എസ് എൽ സിയും അംഗീകൃത സ്ഥാപനത്തിൽ രജിസ്റ്റർ ചെയ്ത ഹോമിയോപ്പതി മെഡിക്കൽ ഓഫീസറുടെ കീഴിൽ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം ഡിസംബർ ഇരുപത്തി ഏഴിന് രാവിലെ പത്ത് മുതൽ അഭിമുഖം നടക്കും മെഡിക്കൽ ഓഫീസ് അസ്തികയിലേക്ക് ബി എച്ച് എം എസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത് ജനുവരി എട്ടിന് രാവിലെ പത്തിനാണ് അഭിമുഖം ഫോൺ നമ്പർ പൂജ്യം നാല് ഒമ്പത് ഒന്ന് രണ്ട് അഞ്ച് ഏഴ് ആറ് മൂന്ന് അഞ്ച് അഞ്ച് എന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ട് കൺഫേം ചെയ്യാവുന്നതാണ് പിന്നെ അറ്റൻഡർ അറ്റൻഡറിന്റെ ഒഴിവ് വന്നിട്ടുണ്ട് പാലക്കാട് ജില്ലയിലെ ആരോഗ്യ ആരോഗ്യവകുപ്പിന് കീഴിൽ വിവിധ സ്ഥാപനങ്ങളിലെ വിവിധ വിഭാഗങ്ങൾക്കായി സംവരണം ചെയ്ത അറ്റൻഡർ തസ്തികയിൽ ഇരുപത് താൽക്കാലിക ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് യോഗ്യത പത്താം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത സർക്കാർ ഹോമിയോ ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ ഡിസ്പെൻസറികൾ എ ക്ലാസ് രജിസ്ട്രേഷൻ ഉള്ള ഹോമിയോ മെഡിക്കൽ പ്രാക്ടീഷണർ നടത്തുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ഡിസ്പെൻസറികൾ എന്നിവയിൽ മരുന്നുകൾ കൈകാരണം അല്ലെങ്കിൽ വിതരണം ചെയ്യുന്നതിൽ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ടായിരിക്കണം രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒന്നിന് പതിനെട്ടിനും നാൽപ്പതിനും മധ്യ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം പ്രായപരിധി നിയമാനുസൃത ഇളവുകൾ ലഭിക്കും പ്രതിമാസ ശമ്പളം ഉണ്ടായിരിക്കുന്നത് പതിനെട്ടായിരം രൂപയായിരിക്കും താൽപ്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി അതത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ഓഫീസുകളിൽ ഡിസംബർ ഇരുപത്തെട്ടിനകം രജിസ്റ്റർ ചെയ്യണമെന്ന് ജില്ലാ എംപ്ലോയ്മെൻറ്റ് ഓഫീസർ അറിയിച്ചിട്ടുണ്ട് പി അവസരം മാക്സിമം ഉപയോഗപ്പെടുത്താവുന്നതാണ് പിന്നീട് ബ്ലോക്ക് കോർഡിനേറ്റർ ഒഴിവ് വാക് ഇന്റർവ്യൂ ഇരുപത്തി മൂന്നിന് നടത്തുന്നുണ്ട് പാലക്കാട് കുടുംബശ്രീ ജില്ലാ മിഷന് കീഴിൽ ഒറ്റപ്പാലം ബ്ലോക്കിലെ ബ്ലോക്ക് കോർഡിനേറ്റർ ഒഴിവിലേക്കുള്ള വാക്കിൻ ഇന്റർവ്യൂ ഡിസംബർ ഇരുപത്തി മൂന്നിന് രാവിലെ പതിനൊന്നിന് കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസിൽ നടക്കും ഏതെങ്കിലും വിഷയത്തിൽ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത ദിവസവേതര അടിസ്ഥാനത്തിലാണ് നിയമനം ഒറ്റപ്പാലം ബ്ലോക്കിലെ സ്ഥിരം താമസക്കാർക്ക് മുൻഗണനയുണ്ട് താല്പര്യമുള്ളവർ ബയോഡാറ്റയും അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളുമായി എത്തണമെന്ന് ജില്ലാ കോർഡിനേറ്റർ അറിയിച്ചിട്ടുണ്ട് അപ്പോ ഈ കുടുംബശ്രീയിലെ ഈ അവസരം നിങ്ങൾക്ക് മാക്സിമം ഉപയോഗപ്പെടുത്താവുന്നതാണ് പിന്നെ കോട്ടയം ജില്ലയിലെ മീനടം ഗ്രാമപഞ്ചായത്തിലെ വിവിധ അംഗൻവാടികളിൽ വർക്കർ അല്ലെങ്കിൽ ഹെൽപ്പർ നിയമനത്തിന് അപേക്ഷണിച്ചു പ്രായം പതിനെട്ടിനും നാൽപ്പത്തിയാറിനും മധ്യ നിയമ നിയമാനുസൃത വയസ്സവ് ലഭിക്കും അപേക്ഷകർ പഞ്ചായത്ത് പരിധിയിൽ ത സ്ഥിര താമസക്കാരായിരിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് പാമ്പാടി ഐ സി ഡി എസ് പ്രൊജക്ട് ഓഫീസിൽ ലഭിക്കും ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് ഒന്ന് അഞ്ച് ഒന്ന് പൂജ്യം ഒന്ന് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ട് കൺഫേം ചെയ്യാവുന്നതാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻ്ററിൽ ഗ്രാജുവേറ്റ് അപ്രൻറ്റിസ് ട്രെയിനി ലൈബ്രറി വാക്കിൻ ഇൻ്റർവ്യൂ മുപ്പതിന് രാവിലെ പതിനൊന്നിന് സി ഡി സിയിൽ നടക്കും അംഗീകൃത സർവ അംഗീകൃത സർവകലാശാലയിൽ നിന്നും ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിൽ ബിരുദമാണ് യോഗ്യത താല്പര്യമുള്ളവർ ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡാറ്റയും സർട്ടിഫിക്കറ്റുകളുമായി എത്തണം പ്രതിമാസം ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്റ്റൈപ്പൻഡായി ലഭിക്കും ഒരു വർഷത്തേക്കാണ് നിയമനം ഉണ്ടായിരിക്കുക കൊച്ചി ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തിച്ചു വരുന്ന പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സെൻ്ററിലേക്ക് പാലിയേറ്റീവ് നഴ്സ് തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നതും യോഗ്യത സർക്കാർ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും ലഭിച്ച ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി സർട്ടിഫിക്കറ്റും പാലിയേറ്റീവ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റും താല്പര്യമുള്ളവർ ഡിസംബർ ഇരുപത്തിനാലിന് രാവിലെ പത്ത് മുപ്പതിന് അസൽ രേഖകളുമായി കാക്കനാട് എം എം ജി ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഹോമിയോപ്പതി ജില്ലാ മെഡിക്കൽ ഓഫീസർ നേരിട്ട് വാക്കിൻ ഇന്റർവ്യൂവിന് ഹാജരാകണം കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് നാല് രണ്ട് ഒമ്പത് അഞ്ച് അഞ്ച് ആറ് എട്ട് ഏഴ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇത്രയും ജോബ് അപ്ഡേറ്റ്സുകളാണ് ഇപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിന് ഹാജരാൻ കഴിയുന്ന സർക്കാരിലെ താൽക്കാലിക ഒഴിവുള്ളതും അപ്പോൾ തുടർന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് വിവിധ തസ്തികളിലേക്ക് വരുന്ന താൽക്കാലിക ഒഴിവുകളൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ